ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ പോലെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സ്ഥലമായിരുന്നു അക്കാമ്മ ഇവിടെ. അവിടെ പോയി ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് പോയിട്ട് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. സോ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കഴിഞ്ഞതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി, ഇപ്പം പോയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഹെയറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ഒക്കെ ആയി, ഒരുമാതിരി വേർഡ് ലുക്കേഡിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ. കൂടാതെ തന്നെ നമ്മുടെ ഇപ്പം ഈ കാലാവസ്ഥ തന്നെ, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് തന്നെ നമ്മൾക്ക് നമ്മുടെ ഹെയർ, നമ്മുടെ സ്കാൽപ്പും നമ്മുടെ ഹെയറും ഒക്കെ ആണെങ്കിൽ നല്ല ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ എങ്ങനെ ഒരു നല്ല ഹെയർ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരു ഹെയർ സ്പായിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പം ഹെയർ സ്പാ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾക്ക് ഇപ്പം നല്ല ഫ്രീസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ, നല്ല സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉള്ള ഹെയർസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻലി നമുക്ക് ഹെയർ സ്പാ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കൂടാതെ നമുക്ക് ഇപ്പം ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഇപ്പം സ്കാൽപ്പിലൊക്കെ ആണെങ്കിലും നല്ല ഡ്രൈ. പിന്നെ എസ്പെഷ്യലി ചിലർക്ക് ഡാൻഡ്രഫ് നല്ലോണം ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഹെയർ സ്പാ നല്ലോണം ഉപകരിക്കും. കൂടാതെ തന്നെ ഇപ്പം നമ്മൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പം വെറി ലോ ബഡ്ജറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. പുറത്ത് പോയി സ്പെഷ്യൽ സ്പാ ക്രീം വാങ്ങുക അങ്ങനെ ഒന്നും ചെയ്യണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഹെയർ സ്പാ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്, നമുക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഒരു ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ സ്പാ മാത്രമല്ല, നമുക്കിപ്പം ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ മെയിൻലി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും നമ്മൾ ഓയിൽ വെച്ചിട്ട് നല്ലോണം മസാജ് ചെയ്യുക. ഫുൾ നമ്മുടെ സ്കാൽപ്പിലാണേലും ഹെയറിൻ്റെ അറ്റത്താണേലും ഫുള്ളും ഹെയറിൽ നല്ല ഓയിൽ വെച്ച് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. സ്പായ്ക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായാലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പം നിങ്ങളത് മെയിൻലി ഫോക്കസ് ചെയ്യുക. നമ്മൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടി നല്ലോണം കോമ്പ് ചെയ്യുക. ഇതുപോലെ നല്ല വിടവുള്ള നല്ല ചീർപ്പെടുത്തിട്ട് മുടി നല്ലോണം കോമ്പ് ചെയ്ത് മുടിയിലെ ജടയൊക്കെ കളയുക. നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്നത് എന്ത് ഓയിലും ആവാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാരഷൂട്ട് ഓയിലാണ്. അപ്പോൾ ഞാനത് ഒരു 3 ടേബിൾ സ്പൂൺ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ എന്നല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾ എടുക്കുക. എന്നിട്ട് പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ആട്ടോ പറയുന്നത്. പലരും ചിലവർ പല രീതിയിലും, ചിലപ്പോൾ ഹോട്ട് ഓയിൽ പിന്നെ എണ്ണ അത് പിന്നെ ചൂടാക്കിയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതത്ര ഇതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിലെടുത്തു, ഹെയർ ഓയിൽ എടുത്തു. എടുത്തിട്ട് അതിനകത്ത് കുറച്ച് അലോവേര എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ അലോവേരയാണ്. ഞാനത് പഴയ വീട്ടിൽ, ഗാർഡൻ്റെ വീട് നിങ്ങൾ കണ്ടു കാണുക, കറ്റാർവാഴയൊക്കെ കണ്ടു കാണും. അപ്പം അതിൽ നിന്നാണ് ഞാനത് പറിച്ച്. അപ്പം ആ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അലോവേര വെച്ചാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അപ്പം അതും ഈ ഹെയർ ഓയിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലും വെച്ച് അത് മിക്സ് ചെയ്ത് ഞാൻ തലയിൽ സ്പ്രിട്ടാണ്, എസ്പെഷ്യലി സ്കാൽപ്പിൽ. അലോവേര കേസാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്കിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നായാലും നിങ്ങൾക്ക് അലോവേര വാങ്ങിച്ചാം. ഞാനിപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, എനിക്കിപ്പം ഇവിടെ ഞങ്ങൾക്കത് അലോവേര ഉണ്ട്, ആ ചെടിയായിട്ടുണ്ട്. അപ്പം ഞാൻ അവളിൽ നിന്നാണ് ഞാൻ എടുത്തത്.
അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനത് പിന്നെ ഓയിലും അതും വെച്ചിട്ട് ഞാൻ സ്കാൽപ്പിലും മുടിയുടെ അറ്റത്തും ഒക്കെ ആയിട്ട് ഞാൻ പരട്ടി കൊടുക്കുകയാണ്. അപ്പം ഓരോ മുടിയും ഓരോന്നോരോന്ന് മുടി ഓരോന്നെടുത്തിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുന്നത്. അപ്പം അതങ്ങനെ പരട്ടി പരട്ടി ഏകദേശം ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ വെക്കണം. ഇപ്പം നല്ലോണം ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെക്കാം. എന്നിട്ട് ചെയ്തതിന് ശേഷം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും. മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും മറക്കരുത്. നല്ല സ്കാൽപ്പിലൂടെ നല്ല മസാജ് ചെയ്ത് കൊടുക്കണം. മസാജിങ് ആണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഹെയറിന്. അപ്പോൾ നല്ല മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ പിന്നെ ഡ്രൈനെസ് ഒക്കെ പോകും, പിന്നെ നമ്മൾ എയർ സർക്കുലേഷൻ നല്ലോണം ഉണ്ടാവും. അപ്പം അത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആണ്, അത് ഞങ്ങൾ ചെയ്യാം. അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഒരു ചൂടുവെള്ളം കുറച്ച് ചൂടാക്കി ആ കോട്ടൺ തുണി അതിൽ മുക്കിയിട്ട് ഒരു ചെറിയ നമുക്ക് അത്യാവശ്യം പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ആ കോട്ടൺ തുണി അതിൽ മുക്കിയിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അത് തലയിൽ ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുക. അതും ഒരു അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഹെയർ സ്പാ ഒരു ക്രീം നമ്മൾ ഒരു ക്രീം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്ന ഒരു ഹെയർ സ്പാ ഒരു ക്രീം ആണ്. അത് നമ്മൾ ആ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഹെയർ ആ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഒരു ഹെയർ ക്രീം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വീട്ടിലുള്ള തുച്ഛമായ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ക്രീം ഉണ്ടാക്കുന്നത്. സോ അപ്പം ഹെയർ ക്രീം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് തൈര് വേണം, പിന്നെ മുട്ടയുടെ വെള്ള വേണം, പിന്നെ തേൻ. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് ഹെയർ ക്രീം ഉണ്ടാക്കാം. വെള്ളം പോലെ ഇരിക്കുന്ന നല്ല കട്ട തൈര് തന്നെ നമ്മൾ എടുക്കണം. പിന്നെ മുട്ട എടുക്കുന്ന വരുമ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമായിരിക്കണം എടുക്കേണ്ടത്, ഒരു മുട്ടയുടെ ഒരു വെള്ളം. പിന്നെ തേനെന്ന് പറയുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുമല്ലോ, അപ്പോൾ 2 സ്പൂൺ തേൻ അങ്ങനെയാണ്. അപ്പം തൈര് എടുക്കേണ്ട ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. ഏത് തൈര് കേട്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നൊന്നുമില്ല. ഇപ്പം ഹോംലി മെയ്ഡായ തൈരാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുക. അപ്പം 3 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. പിന്നെ മുട്ട, അപ്പം മുട്ട ഏത് മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും നാട്ടിൽ വീട്ടിലുള്ള നാടൻ മുട്ടയാണെങ്കിലും എന്തായാലും മതി, അതെടുക്കുക. അത് മുട്ടയുടെ ഒരു മുട്ടയുടെ വെള്ളം അതെടുക്കുക. പിന്നെ തേൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 2 ടേബിൾ സ്പൂൺ തേൻ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതാണ്. പിന്നെ തേൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലവരൊക്കെ പറയുന്നുണ്ട് തേൻ മുടിക്ക് തേച്ചിട്ടുണ്ടെങ്കിൽ എന്താ മുടി നരയ്ക്കും, അങ്ങനത്തെയൊക്കെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. തേൻ യൂസ് ചെയ്യാൻ, തേൻ ശരിക്കും പറഞ്ഞാൽ മുടിക്കും മുഖത്തിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു ബ്യൂട്ടി പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾ തേൻ അങ്ങനെ ഒരു പേടിയൊന്നും വെച്ചിരിക്കേണ്ട. പിന്നെ എഗ്ഗ് എന്ന് പറയുന്നത് വലിയൊരു ഒരു പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മൾക്ക് എഗ്ഗ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് തൈര് എന്ന് പറയുന്നത്, തൈര് നമ്മൾ ഇത് നമ്മൾ തൈര് യൂസ് ചെയ്യുമ്പോൾ മുടി നമുക്ക് നല്ല മുടി കുറച്ച് സ്ട്രെയിറ്റൈൻ ആയിട്ട് സ്ട്രെയിറ്റ് മുടിയായിട്ട് നിൽക്കാൻ വേണ്ടി തൈര് നമ്മൾക്ക് യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഈ മിക്സ് എല്ലാം ചേർത്ത് നമ്മൾ മുടി ഓരോ പാർട്ടായിട്ട് എടുക്കുക. ഓരോ പാർട്ടായിട്ട് എടുത്തതിന് ശേഷം സ്കാൽപ്പിൽ നല്ലോണം പരട്ടുക. എന്നിട്ടും ഓരോ മുടിക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ മുടി എടുത്ത് നമ്മൾക്കിങ്ങനെ മുടിയിൽ ഇങ്ങനെ പറ്റുക. എന്നിട്ട് അത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് വരെ നമ്മളത് വയ്ക്കുക. ശേഷം ഷാംപൂ വെച്ചിട്ട് കഴുകും. അപ്പം ഷാംപൂ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഷാംപൂവും പ്ലസ് കണ്ടീഷണറും വെച്ച് നമ്മൾ യൂസ് ചെയ്യണം. നമുക്ക് ഏത് ഷാംപൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ ഷാംപൂ ആണ്. നിങ്ങളിപ്പം വീട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന എന്താണോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഒരു കുഴപ്പമില്ല. അപ്പം ഷാമ്പു വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഷാമ്പുവും കണ്ടീഷണറും വെച്ചിട്ട് മുടി നല്ലോണം കഴുകുക. അപ്പം മുടി നല്ലോണം കഴുകുക, അപ്പോഴത്തേക്കും നിങ്ങളുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെറ്റും നല്ലൊരു ഷൈനിങ് നല്ല ഫീൽ ചെയ്യും. അപ്പം ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത് നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ ചെയ്യുക, ഹെയറിന് നല്ല പറ്റിയ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഹെയർ സ്പാ എന്ന് പറയുന്നത് നല്ലൊരു ഹെയർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പം നമ്മൾ പാർലറിൽ പോയൊക്കെ ആണെങ്കിൽ അവർ മാസത്തിൽ നമ്മൾ ചില നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന വെറുതെ പൈസ മുടക്കുന്നതിന് പകരമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് തന്നെ തുച്ഛമായ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ നാച്ചുറൽ ഫീലിംഗ് വരുത്തി മുടിക്കൊരു കേടും വരാതെ തന്നെ നമ്മൾക്കിത് ചെയ്യാം. നല്ലൊരു ട്രീറ്റ്മെൻറ്റാണിത് ഹെയർ സ്പാ എന്ന് പറയുന്നത്. എല്ലാവർക്കും, ഇന്നൊന്നുമില്ല, ബോയ്സ് ഗേൾസ് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. മാസത്തിൽ ഒരിക്കലും നിങ്ങളിത് ചെയ്യണം. അപ്പോൾ മുടിക്ക് നല്ലൊരു നല്ലൊരു ഹെയറിന് നല്ലൊരു ലൈഫ് ഉണ്ടാവും. പിന്നെ നമ്മളെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവും. പിന്നെ താരൻ, എസ്പെഷ്യലി താരനുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തോളൂ, നല്ല ഒരു ബെറ്റർ ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെയിറ്റ്, ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓർമ്മയുണ്ടോ, ഞാനൊരു ഹോം ഗാർഡൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, ഞാനും എൻ്റെ മമ്മിയും വീട്ടിലല്ലേ. അപ്പം അതിനകത്ത് ഞങ്ങളൊരു ഫൗണ്ടൻ കാണിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഫൗണ്ടൻ ഇവിടുത്തെ എല്ലാ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ പപ്പയെന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ ഒരു വേറൊരു ഒരു ഫൗണ്ടൻ പപ്പ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക, കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നതാണിത്. ഇനിയും ചെയ്യാനുണ്ട്. കണ്ടില്ലേ, ഇതാണത്. ഇത് പപ്പ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. എവിടെ ആരെ സഹായമൊന്നുമില്ലാതെ പപ്പയുടേതായ രീതിയിൽ പപ്പ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ഒരു കുറച്ച് കഴിഞ്ഞിട്ടൊരു ഒരു നല്ല ഒരു 2-3 ദിവസത്തേക്കുള്ള ട്രിപ്പും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ഞാൻ പറയുന്നൊന്നുമില്ല, അത് സർപ്രൈസായിട്ട് ഞാൻ വെക്കുകയാണ്. ഇനി അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.